أكبر الله أكبر. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഒച്ചിറയിലാണ്. ഇവിടെ ഒരു പള്ളിയിൽ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന സമയം ഉളവ് എടുക്കാൻ, അതായത് നമസ്കാരത്തിന് മുന്നേ നമ്മൾ ശുദ്ധമാവാൻ, ശുദ്ധിയാവുന്ന കുളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരം വെറൈറ്റിയിലുള്ള ഗപ്പികളുണ്ട് ഇതിൽ. ഇവിടെ ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചു, എന്തിനാണ് ഈ ഒരു ഗപ്പികളെ ഈ ഒരു ഉളവ് എടുക്കുന്ന ഈ ടാങ്കിൽ നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞപ്പം അവർ പറഞ്ഞത് അതൊരു കൗതുകമാണെന്നുള്ളതാണ്. പിന്നീട് അവർ പറഞ്ഞു, ഇവിടെ കൊതുകിൻ്റെ ശല്യം ധാരാളമായിട്ടുണ്ട്, നമ്മളിതിൽ ഈ ഒരു ടാങ്കിൽ വെള്ളം പിടിച്ച് വെക്കുന്ന സമയത്ത്, ശുദ്ധമായിട്ടുള്ള വെള്ളം പിടിച്ച് വെക്കുന്ന സമയത്ത് ഇവർ കൊതുകുകൾ വന്നിട്ട് ഇതിൽ മുട്ടയിടുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ ചെയ്തിട്ടുള്ളത് ഒരു മാർഗം എന്ന് പറയുന്നത് അതിൽ ഗപ്പികളെ, കുറച്ച് ഗപ്പികൾ അതിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. മിക്സ്ഡ് ആയിട്ട് പല വെറൈറ്റീസ് ഗപ്പികളുണ്ട്. ഇപ്പോൾ അതിൽ ധാരാളം ഗപ്പികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പള്ളിയിൽ, ഈ പള്ളിയിൽ കൊതുകിൻ്റെ ശല്യം തീരെ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉസ്താദ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു നല്ല ഐഡിയ ആണ്. കെട്ടിക്കിടക്കുന്ന ഏത് വെള്ളത്തിലായി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള ഐഡിയകൾ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊതുക് പോലെയുള്ള നമുക്ക് ഹാനികരമായിട്ടുള്ള പല ബാക്ടീരിയാസിനും അവർ തിന്ന് നശിപ്പിക്കും. കൗതുകവുമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറേ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ ഒരു ഗപ്പിയുടെ നേച്ചർ അനുസരിച്ചിട്ട്, ആ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടും നമ്മളൊരു വാട്ടർ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളുകൾക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇതൊരു നല്ല ഐഡിയ ആണ്. ഒച്ചിറയിൽ പള്ളിയിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എവിടെയും നിങ്ങൾ പ്രയോഗിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റും. പള്ളികളിൽ മാത്രമല്ല, മോസ്കിറ്റോ ലാർവയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. കൊതുക് വളരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഗപ്പികളെ, നാടൻ ഗപ്പികളെ കുറച്ച് കൊണ്ടുപോയി ഇടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.